ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ആദർശൻ്റെയും നയനയുടെയും അനന്തപുരി തറവാട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെയൊക്കെ ലൈഫിൽ നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആദർശിനെ കൂട്ടി നയന മാറി നിന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതായത് നവ്യയെക്കുറിച്ചിട്ട് ചില രഹസ്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആദർശിനോട് സംസാരിക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം തന്നെ നവ്യ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് വന്നിട്ട് നയനയെ പെട്ടെന്ന് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, നീ എങ്ങാനും ഞാൻ എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള ഈ രഹസ്യം ആദർശേട്ടനോട് പറയുകയാണെങ്കിൽ ഞാൻ അതേ നിമിഷം തന്നെ ചത്തു കളയും എന്ന ഭീഷണി നയനയോട് നവ്യ പറയുകയാണ്. അപ്പം നയനയാണെങ്കിൽ നവ്യയോട് പറയുകയാണ്, ചേച്ചി എത്ര കാലം എന്ന് വെച്ച് നമ്മളെല്ലാവരെയും പറ്റിക്കും. ഈ വളകാപ്പ് ചടങ്ങ് നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാ സത്യങ്ങളും പറയണം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ്, എല്ലാ സത്യങ്ങളും എപ്പോൾ പറയണം എങ്ങനെ പറയണം എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും വളകാപ്പ് ചടങ്ങ് നടക്കട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്തോളാം, എല്ലാം എല്ലാവരും അറിഞ്ഞോട്ടെ, പക്ഷേ അതിനൊരു സാവകാശം എനിക്ക് തരണം എന്ന് തന്നെ നവ്യ പറയാട്ടോ. അതേസമയം തന്നെ നയന മാക്സിമം പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നവ്യയെ. പക്ഷേ നവ്യ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. നവ്യ അതോടൊപ്പം തന്നെ നയനോട് പറയുകയാണ്, അബിയുടെ ഭാര്യയായിട്ട് എനിക്ക് ഈ വീട്ടിൽ വരണം എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നോണ പറഞ്ഞേ മതിയാവുള്ളൂ. ആ സാഹചര്യം നിനക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് മാത്രമാണ് അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് എനിക്ക് ഇന്ന് ജീവിക്കാനായിട്ട് പറ്റിയത്. അബിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ നോണയല്ലാതെ മറ്റൊരു മാർഗ്ഗവും എനിക്കുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നിനക്കറിയാവുന്നതല്ലേ നയനെ. പിന്നെ ഈ സത്യം അറിയാവുന്ന രണ്ടേ രണ്ട് പേരേ ഈ ഭൂമിയിലുള്ളൂ, ഒന്ന് നീയും അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ഫ്രണ്ടും. എൻ്റെ ഫ്രണ്ട് എന്തായാലും പറയാൻ പോകുന്നില്ല. പിന്നെ നീ പറയരുത്, ഈ വളകാപ്പ് ചടങ്ങിൽ മുത്തശ്ശി എനിക്ക് ഒരുപാട് ആഭരണങ്ങളൊക്കെ തരും. ആ ആഭരണങ്ങളായിട്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. അവിടെ വെച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അതുവരെ നീ ഇതൊന്നും നശിപ്പിക്കരുത്. മുത്തശ്ശി എനിക്ക് തരാനായിട്ടുള്ള ആഭരണങ്ങളൊക്കെ എനിക്ക് തന്നോട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട് ആഭരണങ്ങൾ കിട്ടണം, സമ്മാനം കിട്ടണം. എനിക്ക് കിട്ടുന്ന സമ്മാനമൊന്നും നീ നശിപ്പിച്ച് കളയരുത്. ഇനി എങ്ങാനും നീ ആദർശേട്ടനോടത് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ജീവനോട് കൂടി ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നോണയായിരുന്നു എന്നറിഞ്ഞ നമ്മുടെ വീട്ടിൽ പോലും എന്നെ കിട്ടില്ല. പിന്നെ എങ്ങനെ അനന്തപുരിയിൽ കയറ്റുക? അപ്പോൾ പിന്നെ ഞാൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു കാര്യം ചെയ്യ് നീ, ഒന്നില്ലെങ്കിൽ എന്നെ കൊല്ല്, അല്ലെങ്കിൽ ഇത് പറയാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ഇമോഷണലി നമ്മുടെ നയനയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് നവ്യ. അപ്പോഴിതൊക്കെ കേട്ടിട്ട് നയന ആകെ കൂടെ വിഷമിക്കുകയാണ്. കാരണം പറയാനും പറ്റുന്നില്ല, പറയാതിരിക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നയന നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നവ്യ അങ്ങ് കയറി പോവുകയാണ്. നയന ആദർശൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ്, അല്ല ചേച്ചീനെ ഇത്തിരി കൂടെ കുറേ നേരം സംസാരിച്ചല്ലോ, എന്താ എന്ത് രഹസ്യമാണ് പറഞ്ഞത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, വേറൊന്നുമില്ല ആദർശ ചേട്ടാ, വളകാപ്പ് ചടങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. അതെന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നയന പറയുകയാണ്, അല്ല വലിയ ആർഭാടത്തിൽ കാര്യങ്ങളൊന്നും നടത്തണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, അതെന്തിനാ നയനെ നീ അങ്ങനെ പറഞ്ഞേ, എന്താ നീ എൻ്റെ കുഞ്ഞാണ്, ആദ്യമായിട്ട് ഞങ്ങളുടെ തറവാട്ടിലൊരു കുഞ്ഞാവ് വരാൻ പോവാണ്. അപ്പോൾ ആ വളകാപ്പ് മനോഹരമായിട്ട് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്തായാലും ഞാനാണ് വളകാപ്പ് ചടങ്ങ് നടത്തുന്നത്, അതുകൊണ്ട് നീ ഒരുപാട് സജഷൻസ് ഒന്നും പറയണ്ട, എനിക്കറിയാം എങ്ങനെ നടത്തണമെന്ന്. ഏറ്റവും ആർഭാടത്തിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ അത് നടത്തും എന്ന് ആദർശ് പറയാട്ടോ. അപ്പോഴേക്കും നയന പറയാട്, ആദർശേട്ടാ അതുകൊണ്ടല്ല, എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോ, ഇപ്പം നിങ്ങളിതുപോലെ ആർഭാടമൊക്കെ ആയിട്ട് നടത്തുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത്രയൊന്നും കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ ചേച്ചിയാണെങ്കിൽ അത് തുറന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതുപോലെ ആർഭാടമാക്കണ്ടെന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പോഴേക്കും ആദർശ് പറയും, അതിനിപ്പോൾ എന്താ, ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിലേക്ക് എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കൊടുത്തോളാം, എന്നിട്ട് അവരോട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എത്രയെങ്കിലും ചെയ്യണ്ടേ നയനെ, ഞാൻ അത്ര ദുഷ്ടനൊന്നും അല്ല കേട്ടോ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നയന പറയണം, ആദർശേട്ടാ അത് നവ്യേച്ചിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്കും ഒരു കുഞ്ഞ് ജനിക്കണം എത്രയും വേഗം എന്നാണ്. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ മാത്രമല്ല എല്ലാവരുടെ ആഗ്രഹമാണെന്ന് പറയാണ്. ഇത് കേട്ട ആദർശ് ആകെ കൂടെ ഞെട്ടുകയാണ് കേട്ടോ. ആദർശ് പറയാണ്, നീ എന്താഗ്രഹം പറഞ്ഞാലും നയനെ ഞാനത് സാധിച്ചു തരും. ഈ ഒരു ആഗ്രഹം ഒഴികെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല, നീ ഒരിക്കലും അങ്ങനെ എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ നിനക്കൊരു കുഞ്ഞിൻ്റെ അമ്മ ആവണം, നല്ലൊരു ജീവിതം കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നീ മറ്റൊരാളെ വിവാഹം കഴിച്ച് പൊയ്ക്കോളൂ, അതിൽ ഞാനൊരു തടസ്സമായിട്ട് നിനക്ക് വരില്ല എന്ന് പറയാം കേട്ടോ.
ഇത് കേട്ട ഉടനെ തന്നെ നയനക്ക് ആകെ വിഷമം വരാം. നയന പറയണേ, നിങ്ങളിത് എന്ത് വൃത്തികെട്ട വർത്താനാണ് മനുഷ്യ പറയുന്നത്? നിങ്ങൾ കെട്ടി താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. അതുമാത്രമേ ഇനിയുള്ള ഈ ജീവിതകാലം മുഴുവൻ എൻ്റെ കഴുത്തിൽ കിടക്കൂ, അല്ലാതെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തന്നെ പറയട്ടോ. അപ്പോൾ ആദർശം അറിയാണ്, എനിക്കങ്ങനെ എൻ്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും നീ അത് ആഗ്രഹിക്കുകയും വേണ്ട, ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നയന എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ആദർശൻ്റെ മനസ്സിലുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നയനോട് ഭയങ്കരമായിട്ട് ക്രൂരതയാണ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ആദർശനും അറിയാം. പക്ഷേ ഇതല്ലാതെ ആദർശന് വേറെ വഴിയൊന്നുമില്ല. അമ്മേനെ വിഷമിപ്പിക്കാൻ ആദർശന് താല്പര്യമില്ല. നയന ആദർശനോട് പറയാണ്, ഞാനിപ്പോഴും വിശ്വസിക്കേണ്ട ആദർശം ചേട്ടാ, ഒരു ദിവസം എന്നോട് സ്നേഹം വരും, നിങ്ങൾക്ക് നിങ്ങൾ എന്നോടൊപ്പം വരും, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നിങ്ങനെ ആദർശനോട് നയന പറയൂട്ടോ. ഇനി എനിക്കൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളിട്ടേച്ച് പോവില്ല എന്ന് തന്നെ ആദർശനോട് നയന പറയാണ് കേട്ടോ. നയന ആദർശനോട് പറയാണ്, എനിക്കറിയാം ആദർശേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവുമില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ആദർശേട്ടന് വലിയൊരു സ്ഥാനമുണ്ട്. ഞാൻ ആദർശേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇതാണ് സത്യം. ഞാൻ ആദർശേട്ടന് വേണ്ടി കാത്തിരിക്കും ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പോവാട്ടോ. അതേസമയം തന്നെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, പാവം അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവളെനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുമുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ആദർശം മനസ്സിൽ കരുതാണ്. അങ്ങനെ ഇവർ മാറി നിന്ന് സംസാരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് എവിടേക്കാണ് പോയത്, എന്ത് സംസാരിക്കാനാണ് പോയതെന്ന് വെക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, അത് പിന്നെ ഈ നയന വളകാപ്പ് ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാ മുത്തശ്ശ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ആഹാ അതിന് വേണ്ടിയിട്ടാണോ ഞങ്ങളും ഇവിടെ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കണത്, നമുക്ക് എന്തായാലും ആഘോഷമാക്കണം എന്ന് പറയാണ്. അതേസമയം തന്നെ നയന പറയാണ്, മുത്തശ്ശ എനിക്കൊരു സജഷൻ ഉണ്ട്, അതായത് വളകാപ്പ് ചടങ്ങ് അത്ര ഗംഭീരമൊന്നും ആക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയട്ടോ. അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അപ്പോഴേക്കും ജാനകിളമ്മ പറയാണ്, മോളെ എല്ലാവരും ഒരു കുഞ്ഞുമാവിനെ താലോലിക്കാനായിട്ട് കൊതിച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യം ഇങ്ങനെ ഗംഭീരമാക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചോദിക്കണ്ടോ. അതേസമയം തന്നെ കനക പറയാണ്, അത് പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയും ഉണ്ടല്ലോ ഒരുപാട് ചടങ്ങുകൾ, ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് പേരിടണം 28 അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കുള്ളൂ നയന മോൾ അങ്ങനെ പറഞ്ഞതെന്ന് പറയാട്ടോ. അതേസമയം തന്നെ നയന പറയാണ്, അത് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയാട്ടോ. നയനയുടെ ഉള്ളിൽ വലിയൊരു തീ കിടക്കാണ്, അത് നയനക്ക് ആരുടെയും മുന്നിൽ പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നവ്യ ചത്തു കളയും എന്നാണ് നവ്യ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത്, അതുപോലെ തന്നെ അബിക്കും ഇഷ്ടപ്പെടുന്നില്ല. അവർ എന്തായാലും അടുത്ത് തന്നെ ആഘോഷം നടക്കും, അത് വെയിറ്റ് ചെയ്ത് വരെ നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല, ടെൻഷനുമുണ്ട്. അതേസമയം തന്നെ ജലജയ്ക്ക് ഒരു ചൊറിച്ചിൽ തോന്നുകയാണ്. ജലജ പറയാണ്, അതേ കനകേ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചോട്ടോ, നിൻ്റെ വീട്ടിലെ വിരുന്നുകാരോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നീക്കിങ്ങനെ കാണിച്ചു കൊടുക്കാം, വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്, ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ്, എൻ്റെ ജലജ നീ ഇത് എന്തെന്ന് ഈ പറയുന്നത്, നീ ഒന്ന് നിർത്തുന്നുണ്ടോ, നീ കുറേ നേരമായല്ലോ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് വെക്കാട്ടോ. അതേസമയം തന്നെ കനക പറയാണ്, അങ്ങനെ പറഞ്ഞോട്ടെ മൂർത്തി സാറേ, ഞാനിതുവരെ വലിയ ഹോട്ടലിലൊന്നും വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ മാന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുടുംബം തന്നെയാണ്. ഞാനും എൻ്റെ മക്കളും ഒരിക്കലും പട്ടിണി കിടന്നിട്ടില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, അവർ പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയാട്ടോ. പക്ഷേ കനകക്കിട്ടുള്ള ജലജക്കിട്ടുള്ള പണി കനക മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേസമയം നവ്യയ്ക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല, എന്തായാലും വളകാപ്പ് ചടങ്ങ് അതിഗംഭീരമാക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു പേടിയുമില്ല, കുറ്റബോധം ഇല്ലാണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ നയന നവ്യയെ പതിയെ വിളിച്ചിട്ട് പോവാണ്. എന്നിട്ട് നവ്യയോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇപ്പോൾ സമാധാനം കിട്ടിയല്ലോ, ഇവിടെയുള്ള എല്ലാവരെയും പറ്റിക്കുകയും അവരിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ലേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയാണ്, അതെ നീ കൂടുതൽ നിഗളിക്കുകയൊന്നും വേണ്ട, ഞാൻ ഒറ്റരുത്തിക്കാരനാണ് നിനക്ക് ഈ കുടുംബത്തിൽ വന്ന് കയറാൻ പറ്റിയത്, ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ നിഗളിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് തന്നെ നീ എന്നോട് വലിയ രീതിയിൽ തർക്കിക്കാനൊന്നും വരണ്ടെന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ്, ചേച്ചി ഞാനിത് ഒരുപാട് തവണ എല്ലാവരോടും പറയാനായിട്ട് തീരുമാനിച്ചതായിരുന്നു, ചേച്ചി എനിക്കിപ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുകയാണ്, ഞാൻ വലിയൊരു തെറ്റിയൊക്കെയാണ് ആദർശേട്ടനോടും നമ്മളെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തിലെ ഓരോരുത്തരോടും, എല്ലാവരും ഒരു കുഞ്ഞിന് വേണ്ടി വരവേറ്റിരിക്കുകയാണ്, പക്ഷേ ചേച്ചി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ല എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവരെല്ലാവരും തകർന്നു പോകും, പിന്നെ ഞാനും കൂടെ അതിനൊരു കൂട്ട് നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായിരുന്നു, ഞാൻ പലപ്പോഴും എല്ലാവരോടും എല്ലാം തുറന്നു പറയാൻ തയ്യാറായതാന്ന് പറയാട്ടോ. അതേസമയം തന്നെ നവ്യോയ്ക്കാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ തുറന്നു പറയാറുന്നില്ലേ, എന്തിനാ മനസ്സിലിങ്ങനെ അടക്കി പിടിച്ചിരുന്നേ, അങ്ങനെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വീട്ടിൽ നിന്ന് പുറത്താവായിരുന്നു.
ദേ നയനെ, നീ ഒന്നും കൂടെ ഓർത്തോളണം. ഞാൻ ഒറ്റരത്തി കാരണമാണ് നിനക്ക് ഈ കുടുംബത്തിൽ കയറി വരാനായിട്ട് സാധിച്ചത്. ഞാൻ അന്ന് അബിയുടെ കൂടെ പോയില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇന്ന് ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ഒട്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ നിനക്ക് നന്ദി വേണമെന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ്, അതെൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല ചേച്ചി. ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് എന്ന് ഈ കുടുംബത്തിൽ വന്നോ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുകയാണ് ഇഞ്ചിഞ്ചായിട്ട്. അതൊന്നും ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഈ കുടുംബത്തോട് ഇപ്പോൾ കാണിക്കുന്നത് വളരെ വലിയ നിർഗേടാണ് ചേച്ചി. ഇതിന് കൂട്ടിക്കാരൻ എന്നെ കിട്ടില്ല എന്ന് പറയാണ്. ചേച്ചി ഈ ചെയ്തു കൂട്ടുന്ന നിർഗേടിനുള്ള ഫലം ചേച്ചി അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, ഓ ഞാൻ അനുഭവിച്ചോളാം, പക്ഷേ നീ ആയിട്ട് എന്നെ അനുഭവിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ആ വളകാപ്പ് ചടങ്ങൊന്നും കഴിഞ്ഞോട്ടെ, എനിക്ക് കിട്ടാനായിട്ടുള്ള സ്വർണവും അതുപോലെ തന്നെ സമ്മാനമൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ നയന. ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയതിന് ശേഷം എന്തെങ്കിലും ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിക്കോളാം. എല്ലാവരോടും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞോളാം, പക്ഷേ അതുവരെയുള്ള സമയം നീ എനിക്ക് താ. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല നയനെ. നീ നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ സന്തോഷം കണ്ടത് നിനക്ക് സഹിക്കാഞ്ഞിട്ട് നീ ഇതെല്ലാം എല്ലാവരോടും പറയുമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ. എൻ്റെ സന്തോഷം എങ്ങനെയെങ്കിലും നിനക്ക് തടുത്ത് കളയണമല്ലോ, അതിനു വേണ്ടി നീ ശ്രമിക്കുക തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാട്ടോ നവ്യ. അപ്പോൾ ആണെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞിന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ അബി എന്തോ ചേച്ചിയുടെയും കൂടെ വലിയ ചർച്ച ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിക്കണമെന്നാണ് അബി വിചാരിക്കുന്നത്. പക്ഷേ അബിക്കാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ നയനയ്ക്ക് ഒരു താക്കീതും കൂടെ നവ്യ കൊടുക്കുകയാണ്. നീ എങ്ങാനും ഇത് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവനോടുകൂടി ഉണ്ടാവില്ല, ഞാൻ ചത്തോട്ടെ എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നയനെ നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അല്ല, നിൻ്റെ ചേച്ചി ജീവനോടുകൂടി ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയണ്ട, അറിയും പറഞ്ഞോട്ടെ. അതിക്ക് മുമ്പായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കാര്യമൊന്ന് വഷളാകാതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നയനെ നവ്യ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ പുറകെ നയനയും പോവാട്ടോ. അപ്പോൾ അബി പറയാണ്, പക്ഷേ ഇത്രയും നേരം ഒളിഞ്ഞു നിന്നെങ്കിലും ഇതൊന്നും കേൾക്കാൻ പറ്റിയില്ല, ഇവരെന്തുട്ടാ പറഞ്ഞതെന്നുള്ളതോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയുടെ അടുത്തേക്ക് അബി ചെല്ലുകയാണ്. അബി ചെല്ലുന്ന ഉടനെ തന്നെ ജലജ ചോദിക്കുകയാണ്, എടാ അവളുമാരെ എന്താടാ പറഞ്ഞത്, നീ അത് കേട്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അബി പറയണം കേട്ടോ, അമ്മേ ഞാനേ കുറേ ശ്രമിച്ചു കേൾക്കാനായിട്ട്, ഒളിഞ്ഞു നിന്നൊക്കെ നോക്കി, പക്ഷേ അവർ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അവർക്കെന്തോ രഹസ്യമുണ്ട്, അത് തന്നെയാണ് അവളുമാർ പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്ക് അബി പറയണം, ഓ എടാ മൊണ്ടോ, നീ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണല്ലോ നിൻ്റെ അവസ്ഥ, എന്ത് കാര്യത്തിന് വിട്ടാലും നീ അതൊന്നും ചെയ്യാണ്ട് വരുമല്ലോടോ, പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യവും പരാജയപ്പെട്ട് മാത്രം നീ വരും. നവ്യയുടെ കാര്യത്തിൽ നീ എത്ര തവണ മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിടാ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടോട്ടെ നീ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിനക്ക് വരെ ഞാൻ തന്നെ ഇറങ്ങി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നേനെ. നീ ഇങ്ങനെ ഒരു മരമണ്ടനെ പോലെ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരിക്കലും നിൻ്റെ തലയിൽ നിന്ന് അവൾ ഒഴിയാൻ പോകുന്നില്ല കേട്ടോ എന്നിങ്ങനെ ജലജ പറയുകയാണ് മോനോട്. അപ്പോൾ അബിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് മൃഗസ്യാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ മുത്തച്ഛനെ കാണിക്കുകയാണ്. മുത്തച്ഛൻ പറയാണ്, എന്തായാലും ഡിന്നറും പാർട്ടിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട് മോനെ. മോനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കരമായി സന്തോഷമായി. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രായമായി, ഇനി എത്ര കാലം ഞങ്ങളുണ്ടാവും എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ നയനയുടെ മാതൃശൻ്റെയും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊഞ്ചിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാട്ടോ. അതിപ്പോൾ ഇനി വൈകോ അല്ലെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടാവോ എന്നിങ്ങനെ ആദർശനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ആദർശം ഒന്ന് പരിങ്ങാണ്, എന്നിട്ട് ആദർശ് പറയാണ് അത് പിന്നെ നയനയുടെ അഭിപ്രായം ഇപ്പോൾ നമുക്ക് കുട്ടികളൊന്നും വേണ്ടാന്നാണ് എന്ന് പറയാട്ടോ. അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല അത് നയനയുടെ അഭിപ്രായമാണോ അല്ലെങ്കിൽ അത് നിൻ്റെ അഭിപ്രായമാണോ? അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം, ആദർശ് മോനെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം, ഡോക്ടറെ കണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. നമുക്ക് തരുമ്പോൾ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയില്ലേ, നിൻ്റെ ഇളയതാണല്ലോ അബി, അബിക്ക് വരെ കുഞ്ഞായി, അപ്പോൾ പിന്നെ നിങ്ങളിനി വൈകിക്കരുത് എന്നൊക്കെ മുത്തശ്ശൻ പറയാൻ കേട്ടോ. അതേസമയം തന്നെ ആദർശ് ആ റൂട്ടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ദേവ്യാനിയോട് പറയുകയാണ്, അമ്മ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ, അമ്മ കഴിക്കുന്നു പറഞ്ഞിങ്ങനെ കൊടുക്കണം. അപ്പോൾ ദേവ്യാനിയുടെ ദേഷ്യത്തിലും മുഖം മാറ്റുക കേട്ടോ. അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ്, എനിക്കറിയാം നിൻ്റെ അമ്മേനെ സന്തോഷിപ്പിക്കാനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്, പക്ഷേ അമ്മേനെ സന്തോഷിപ്പിക്കുന്നതിനിടയിൽ നയനെ നീ ഒഴിവാക്കരുത് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം. മുത്തശ്ശനും മുത്തശ്ശിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വേണം ഒന്ന് കണ്ണടയ്ക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, ഞങ്ങളിനി എത്ര കാലം ഉണ്ടാവുന്നൊന്നും അറിയില്ല, അപ്പോൾ ഞങ്ങൾ തീർന്നു പോയാലും നിങ്ങളിതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി തന്നെ കഴിയണം എന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ചെയ്യാൻ പറയാണ്, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയില്ലേ വെച്ചാൽ ഞങ്ങളൊക്കെ താങ്ങി നിർത്തുന്നവൻ ഞങ്ങളുടെ അച്ഛനാണ്, അച്ഛനില്ലാതാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല, അച്ഛനിങ്ങനെ ഒന്നും പറയില്ലേ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ദൈവത്തിൻ്റെ വിധി അതെന്താണോ അതുപോലെയല്ലേ വരുള്ളൂ. പക്ഷേ നിങ്ങൾ ഓർക്കുക, അച്ഛൻ പോയതിന് ശേഷവും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം, ഒരാളും തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് പറയണം. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഒരിക്കലും മുത്തശ്ശനെയും മുത്തശ്ശിനെയും മുത്തശ്ശീനെയും ഞങ്ങൾ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല, ഒരു ദൈവത്തിനും വിട്ടുകൊടുക്കില്ല, ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ എന്നും വേണം എന്ന് പറയാം. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ,
പ്രായമായി മരിക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചുമക്കളും മക്കളും അവരുടെ മക്കളും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് കാണണം. അവരെയൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞിട്ട് വേണം നമ്മൾ ഭൂമിയിൽ നിന്ന് പോകാൻ. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിന് നല്ല ശാന്തി ഉണ്ടാവും. അങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് വിഷമത്തോടു കൂടി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ.